പാസ്പോർട്ട് എടുത്തു, മൊബൈൽ ഒരു സെക്കൻഡ് എടുത്തിട്ടുണ്ട്, ബാഗ്, പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ഇത് പാക്ക് ചെയ്തു. ഇന്ന് നമ്മള് ഇനി ഒരു ട്രിപ്പ് കൂടെ പോകാൻ പോവാണ്. എവിടെയാ പോകുന്നതെന്നും സ്ഥലമൊക്കെ ഞാൻ പതുക്കെ പറഞ്ഞൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത് ഡെഡ് സീ അഥവാ ചാവുകടലിന്റെ ഖുറാനിലും ബൈബിളിലുമുള്ള ചരിത്രം. ആർക്കും തന്നെ അറിയാത്ത ചാവുകടലിൽ നിന്ന് കണ്ടെത്തിയ ചുരുളുകൾ, അതെന്താണ്, അതിപ്പോൾ എവിടെ ഉണ്ടാകും? വരും കാലങ്ങളിൽ ചാവുകടലിന് എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ നമ്മള് എത്തിയിരിക്കുന്നത് ചാവുകടൽ എന്ന് പറയുന്ന ഉപ്പുകടലിലാണ്. ഡെഡ് സീയിൽ ഇറങ്ങുമ്പോ ഉള്ള നിർദ്ദേശങ്ങളാണ്, ഹീബ്രുവിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൃഗങ്ങളെ ഒന്നും കയറ്റാൻ പാടില്ല, ബോട്ട് ഇറക്കാൻ പാടില്ല, അതുപോലെ കുപ്പികളോ വേസ്റ്റ് അങ്ങനെയൊന്നും വിട്ടിട്ട് പോകാൻ പാടില്ല. അങ്ങനെ കുറെ കുറെ നിർദ്ദേശങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമ്മള് കടലിലേക്ക് പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ്, ചുറ്റും കരകളാൽ നിർമ്മിതവും. ജോർദാന്റെയും ഇസ്രായേലിന്റെയും ബോർഡറിന്റെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജോർദാൻ നദിയിൽ നിന്നുമാണ് ചാവുകടലിലേക്ക് വെള്ളം എത്തുന്നത്. അവിടുന്ന് പിന്നീട് എങ്ങോട്ടും ഒഴുകുന്നില്ല. കണ്ടോ, ഇറങ്ങുമ്പോ തന്നെ ചേച്ചി കുറച്ച് ഉപ്പൊന്ന് വാരി കാണും. ചേച്ചി, ആ കണ്ടോ, ഉപ്പാണ് മുഴുവൻ. അയ്യോ, കാണുമ്പോ തന്നെ അറിയാം കയ്യിലൊക്കെ ഭയങ്കര വഴുവഴുപ്പാണേ. ഇവിടെ വന്ന് കുളിച്ചാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സന്ധിവേദന, അലർജി ഇവയൊക്കെ മാറും. രാത്രിയിൽ വീഡിയോ എടുക്കാനാണ് സുഖം, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. ഉപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ കടലിൽ കാണുന്ന ജീവികൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ ചാവുകടൽ എന്ന് പേരിട്ടത്. ഈ രാജ്യത്തിന് ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന ഒരു മേഖല കൂടിയാണിത്. ഇവിടുത്തെ ചെളിയെടുത്താണ് അവർ സൗന്ദര്യവർദ്ധനവിന് വേണ്ട ക്രീമുകളും അതുപോലെ അലർജിക്ക് പരമായിട്ടുള്ളവർക്കുള്ള ക്രീമുകളും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ചാവുകടൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ബൈബിളിലും ഖുറാനിലും ഇങ്ങനെയാണ് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന സൊദോം ഗൊമോറ എന്ന സ്ഥലത്ത് ലൂത്ത് എന്ന പേരായ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അന്നത്തെ കാലത്ത് മനുഷ്യർ ഭയങ്കര പാപത്തിൽ മുഴുകിയിരുന്നു. അങ്ങനെ പല പ്രാവശ്യങ്ങളിൽ അതിൽ നിന്ന് പിന്തിരിയാൽ ലൂത്ത് അവരോട് പറഞ്ഞു, അവർ അത് കേട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലൂത്തിൻ്റെ വീട്ടിൽ മൂന്ന് വിരുന്നുകാർ വന്നു. അവരെ പാപത്തിന് കീഴ്വഴുത്താൻ അവിടുത്തെ ആളുകൾ ശ്രമിച്ചു, പക്ഷേ ലൂത്ത് സമ്മതിച്ചില്ല. ലൂത്ത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പാപം ചെയ്തോളൂ എന്ന്. അതിൽ നിന്നും ലൂത്തിനെ അവർ രക്ഷിച്ചു. അതിനുശേഷം അന്ന് രാത്രി അവർ ലൂത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ നഗരം നശിപ്പിക്കാൻ പോവാണ്, പുലർച്ചെ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുക, ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കരുതെന്നും പറഞ്ഞു. ലൂത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി, അങ്ങനെ അവൾ ഉപ്പുതൂണായി. അങ്ങനെയാണ് ഉപ്പുകടൽ ഉണ്ടായത്. വായിക്കേണ്ട ഭാഗങ്ങൾ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വെള്ളത്തിന് ലവണാംശം കൂടുതൽ ആയതിനാൽ താഴ്ന്നു പോകാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കണ്ണിൽ വെള്ളം പോകരുത്, പോയാൽ ഭയങ്കര നീറ്റിലും പോച്ചിലുമായി. വരും കാലങ്ങളിൽ ചാവുകടലിന് എന്തായിരിക്കും സംഭവിക്കുക? 2006 പഠനങ്ങൾ പറയുന്നു ചാവുകടൽ ഓരോ വർഷവും 1 മീറ്റർ വീതം ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോർദാൻ നദിയിൽ നിന്നുമാണ് ചാവുകടലിലേക്ക് ജലമെത്തുന്നത്. ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അവിടെ തടയണകൾ കെട്ടുകയും ഡാമുകൾ കെട്ടിയും അവരവിടെ ജലം ഉപയോഗിക്കുന്നു. ചാവുകടലിന് ചുറ്റും പല പല ബിസിനസ് സ്ഥാപനങ്ങളും ഫാക്ടറികളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇവയുടെ എല്ലാം പരിണിതഫലമായി കൂടുതൽ ചൂടും ഇതിനൊരു കാരണമാണ്. അതുപോലെ ക്രീമുകൾക്കും മറ്റും ഉപയോഗിക്കുവാൻ വേണ്ടി ഇവിടുത്തെ മണ്ണെടുക്കുന്നതും ഇവിടുത്തെ ജലമെടുക്കുന്നതും എല്ലാം ഇതിനൊരു കാരണമായി മാറുകയാണ്. അങ്ങനെ ഈ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാം. ചാവുകടലിൽ നിന്ന് കിട്ടിയ ചുരുളുകൾ അതെന്താണെന്ന് നമുക്കിനി നോക്കാം. 1947-57 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ചാവുകടലിനോട് അടുത്തുള്ള മലനിരകളിൽ നിന്നും ചുരുളുകൾ കിട്ടിയത്. 11 ഗുഹകളിലായിട്ടാണ് ഈ ചുരുളുകൾ ലഭിച്ചത്. ഇപ്പോൾ ഇത് ജെറുസലേമിലുള്ള ഒരു മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നു. മൃഗത്തിന്റെ തോലിലും സ്വർണത്തിലും ചെമ്പുകളിലുമാണ് എഴുതപ്പെട്ടിരുന്നത്. വളരെ നീളം കൂടിയതുമായിരുന്നു. ആദ്യത്തെ 2-3 ചുരുളുകൾ കണ്ടെത്തുന്നത് ഒരു ആട്ടിടയനാണ്. തന്റെ ആടിനെ അന്വേഷിച്ച് പോയപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗുഹ കാണുകയും അങ്ങോട്ട് കല്ലെടുത്തിറിയുകയും ചെയ്തു. ശബ്ദം കേട്ട് ആട്ടിടയൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറെ എഴുത്തുകൾ. ഇത് ഗവേഷകരിൽ എത്തുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം. ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ല, ബൈബിളും പഴയ നിയമവും പുതിയ നിയമവും ജൂത സംസ്കാരവും അന്നത്തെ രാഷ്ട്രീയം എല്ലാമാണ്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക്, ഹീബ്രു, അറബിക് ഭാഷകളിലാണ്.
ഇതിപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്നറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു അറിവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അതിന്റെ വെട്ടത്തിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.